ദിലീപ് നിരപരാധിയാണെന്ന് ദിലീപ് ആവർത്തിച്ച് പറയുന്നു. അതോടൊപ്പം ദിലീപ് നിരപരാധിയാണെന്ന് ദിലീപിനു വേണ്ടി വാദിക്കുന്നവർ പറയുന്നു. ഇവരോടൊക്കെ പൊളിറ്റിക്സ് കേരളയ്ക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നടി ആക്രമിക്കപ്പെട്ട ദിവസം ആലുവയിലെ ആശുപത്രിയിൽ താൻ അഡ്മിറ്റ് ആയിരുന്നുവെന്ന് എന്തിനാണ് ദിലീപ് പോലീസിനോട് കളവ് പറഞ്ഞത്? അവിടുത്തെ ഡോക്ടർ ഹൈദരലിയും നഴ്സുമാരും തുടക്കത്തിൽ പോലീസിന് നൽകിയ മൊഴി അങ്ങനെ ഒരു രോഗി അവിടെ ഉണ്ടായിരുന്നില്ലെന്നായിരുന്നു. അതിനുശേഷം ഹൈദരലിയെ കൊണ്ട് മൊഴി മാറ്റിച്ചു. കോടതിയിൽ പോയി ദിലീപ് അന്ന് ആശുപത്രിയിലായിരുന്നുവെന്ന് പറയണമെന്ന് ഡോക്ടർ ഹൈദരലിയെ പറഞ്ഞു പഠിപ്പിക്കുന്നതിന്റെ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നു. ദിലീപ് നിരപരാധിയായിരുന്നെങ്കിൽ ഇത്തരം ഒരു കളവ് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. 2017 നവംബർ 15 ബാലചന്ദ്രകുമാർ പറഞ്ഞതനുസരിച്ച് ദിലീപിന്റെ വീട്ടിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ടാബ്ലെറ്റ് അവിടെ ദൃശ്യങ്ങൾ കണ്ടുവെന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത്. അത് കൊണ്ടുവന്നത് ദിലീപിന്റെ സുഹൃത്തായ ശരത്താണെന്നും ബാലചന്ദ്രകുമാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ 2017 ഡിസംബർ 30 തയ്യാറാക്കിയ നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളുടെ നിമിഷം പ്രതിയുള്ള നോട്ട് ദിലീപിന്റെ അനുജൻ അനൂപിന്റെ മൊബൈലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട സമയത്തെ സംഭാഷണം എന്താണ്, പശ്ചാത്തലത്തിൽ പറഞ്ഞത് എന്താണ് തുടങ്ങിയവ ഉൾപ്പെടെയുള്ള വിശദമായ നോട്ടാണ് കണ്ടെടുത്തിട്ടുള്ളത്. നടി ആക്രമിക്കപ്പെട്ട സംഭവം പ്രതികൾ പുനരാവിഷ്കരിക്കാൻ ഉപയോഗിച്ചത് ഇതേ നോട്ടുകളാണ്. ദിലീപ് നിരപരാധിയെങ്കിൽ എന്തിനാണ് ഇത്തരമൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്? ദിലീപിന്റെ കുടുംബത്തിലെ ആളുകളുടെ കയ്യിൽ ഇപ്പോഴും ദൃശ്യങ്ങൾ ഉണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ? ദിലീപാണ് കൊട്ടേഷൻ നൽകിയതെന്ന് കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി തന്നെ സംബന്ധിച്ച കാര്യമാണ്. പോരാതെ സുനി ദിലീപിന് എഴുതിയ കത്തും സാക്ഷിമൊഴികളും മാത്രം മതി ഇത് മനസ്സിലാക്കാൻ. കാവ്യ മാധവന്റെ സ്ഥാപനത്തിലെ രക്ഷയിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന സാഗർ വിൻസെന്റിനെ മൊഴി മാറ്റിപ്പിച്ചിരുന്നു. എന്നാൽ പൾസർ സുനി രക്ഷയിലെത്തിയെന്ന ആദ്യ മൊഴിയിൽ തന്നെ അയാൾ ഇപ്പോൾ ഉറച്ച് നിൽക്കുകയാണ്. ദിലീപ് നിരപരാധിയാണെങ്കിൽ എന്തിനാണ് കുറ്റകൃത്യം പുനരാവിഷ്കരിക്കുന്നത്? കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞ ഫോണുകൾ സായ് ശങ്കർ എന്ന ഹാക്കറെ ഉപയോഗിച്ച് നശിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? കേസിൽ യാതൊരു താല്പര്യവും പ്രതിക്ക് ഇല്ലെങ്കിൽ എങ്ങനെയാണ് കോടതി രേഖകൾ പ്രതിയുടെ ഫോണിലേക്ക് വന്നത്? നിരവധി ഓഡിയോ ക്ലിപ്പുകൾ ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെയും സഹോദരി ഭർത്താവ് സുരാജിന്റെയും ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിരപരാധിയെങ്കിൽ ഈ ഓഡിയോ ക്ലിപ്പുകൾ ഒക്കെ എന്തിന്? പൾസർ സുനി ദിലീപിനാണ് കത്തെഴുതിയത്, മറ്റാർക്കുമല്ല. ദിലീപിന് മാത്രം പൾസർ സുനി കത്തെഴുതാനുള്ള കാരണം എന്താണ്? നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ വീട്ടിൽ വെച്ച് ഗൂഢാലോചന നടത്തേണ്ട കാര്യം എന്താണ്? ദിലീപിന്റെ അഭിഭാഷകൻ രാമൻപിള്ളയും സഹായികളും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഓഡിയോകൾ പുറത്തു വന്നതാണ്. ദിലീപിന്റെ ഫോണിൽ നിന്നും വിവരങ്ങൾ നീക്കം ചെയ്യാൻ ഹാക്കർ സായ് ശങ്കറിനെ ഹോട്ടലിലും സ്വന്തം വീട്ടിലും വിളിച്ചു വരുത്തിയത് എല്ലാവരും കണ്ടതാണ്. നിരപരാധിയാണെങ്കിൽ ഇതൊക്കെ എന്തിനാണ്? നിരപരാധിയാണെങ്കിൽ ഈ കേസിനെ കുറിച്ച് ദിലീപിന്റെ വീട്ടിൽ നടന്ന ചർച്ചയുടെ ഓഡിയോകൾ ബാലചന്ദ്രകുമാറിന് എങ്ങനെയാണ് ലഭിച്ചത്? അവർക്ക് ഇതിൽ പങ്കില്ല എങ്കിൽ ലക്ഷ്യങ്ങൾ മുടക്കി എന്തിനാണ് അഭിഭാഷകരെ വെക്കുന്നത്? പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിൽ എങ്ങനെയാണ് 100,000 എത്തിയത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ദിലീപിന് നേരെ. സമൂഹം ഉയർത്തുന്ന ചോദ്യങ്ങൾ, സമൂഹം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ, പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ഞങ്ങളും ആവർത്തിക്കുന്നു. എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തത്? നിങ്ങൾ നിരപരാധിയാണെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആരാണ് ശത്രു? പോലീസ് മനഃപൂർവ്വം നിങ്ങളെ കൊടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് പോലീസിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഉത്തരം പറയണം ദിലീപ്.